നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഒളിസ്വലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവം നാം ഏവരെയും വളരെ ദുഃഖത്തിലാഴ്ത്തുകയുണ്ടായി. കിണർ കുഴിക്കാനിറങ്ങിയ നാല് തൊഴിലാളികൾ വളരെ ദാരുണമായി മരണപ്പെടുകയുണ്ടായി. അവരവരുടെ പ്രവൃത്തിയിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരുന്നേക്കാം. അതുപോലെ തന്നെ കിണർ നിർമ്മാണവും അതുപോലെ തന്നെ അതിൻ്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഒത്തിരി നിരവധി പ്രാവശ്യം അവർ വർക്ക് ചെയ്ത് കാണാം. എന്നിരുന്നാലും ഉപജീവനത്തിൻ്റെ മാർഗത്തിൽ തന്നെ അവരുടെ ജീവൻ പൊരിയേണ്ടി വന്നത് വളരെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇന്നത്തെ വീഡിയോയുടെ പ്രധാനമായി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ എന്ത് കാരണങ്ങളിലൂടെ ഉണ്ടാകുന്നു, അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എന്തൊക്കെ സുരക്ഷാ മുൻകരുതലുകൾ നാം എടുക്കണം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ചും, അതുപോലെ തന്നെ ഇനി ദൗർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടായിപ്പോയാൽ അവിടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പോകുന്ന അല്ലെ ഏർപ്പെടുന്ന അവർ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പങ്കുവയ്ക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നുള്ളത് നമുക്കൊരു ചെറിയൊരു ഡെമോയിലൂടെ തന്നെ നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാനിപ്പോൾ ഒരു മെഴുകുതിരി എടുത്തിരിക്കുകയാണ്. അത് ഒരു നമ്മളൊരാളായിട്ട് സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കുപ്പിയുണ്ട് എൻ്റെ കയ്യിൽ. ഈ കുപ്പി എന്ന് പറയുന്നത് നമ്മുടെ കിണറോ അല്ലെങ്കിൽ മാൻഹോളോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു കൺഫൈൻഡ് സ്പേസ് ആണ്, അതായത് ഇടുങ്ങിയ സ്ഥലം അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു ഡെമോയായിട്ട് നോക്കാം. ഈ ആൾ ആ ഒരു സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകണമെന്ന് നമുക്ക് നോക്കാം ജസ്റ്റ്. അപ്പോൾ ആ സംഭവിക്കാൻ പോണതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് പറയാം. ഇപ്പോൾ ഒരാൾ അയാൾ കത്തിച്ചൊരിച്ച അല്ലെങ്കിൽ ജീവനുള്ള ഒരു ഇതായിട്ട് തന്നെ ഞാൻ കാണിക്കുന്ന, അയാൾക്ക് ജീവനുണ്ട്. അയാൾ നമ്മൾ ജസ്റ്റ് അയാൾ എന്തോ അയാളുടെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട് ഒരു കിണറ്റിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോഴും അയാൾക്ക് ജീവനുണ്ട് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അയാൾ വർക്ക് ചെയ്യുകയാണ്. പക്ഷേ അത് കുറച്ചുകൂടെ താഴത്തോട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്ത് കുറച്ചുകൂടെ താഴത്തോട്ട് ഇറങ്ങി നമ്മൾ വർക്ക് ചെയ്യാൻ നേരത്ത് അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഓക്സിജൻ്റെ പെർസെൻറ്റേജ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ടോ, അവിടെ പൊലിഞ്ഞു. അവിടെ കുറച്ച് നേരം വർക്ക് ചെയ്തപ്പോൾ തന്നെ അവിടെ ഓക്സിജൻ്റെ പെർസെൻറ്റേജ് ഇല്ലാതെ ആ വ്യക്തി അവിടെ മരണപ്പെടുന്ന രീതിയിലുള്ള. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കൺഫൈൻഡ് സ്പേസിൽ ഓക്സിജൻ്റെ സാന്നിധ്യം ഇല്ലാതെ വരിക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഈ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ ഓക്സിജൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലാതെ വരുന്നതാണ്. അപ്പോൾ അതിന് പല കാരണങ്ങളാകാം ഇങ്ങനെ ഓക്സിജൻ്റെ സാന്നിധ്യം വരാതെ. അതുപോലെ തന്നെ മറ്റുള്ള വിഷവാതകങ്ങൾ, മീഥേനൊക്കെ എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റുള്ള ഒരു വാതകമാണ്. അപ്പോൾ മീഥേൻ്റെയൊക്കെ പ്രഭാവം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്സിജൻ അങ്ങോട്ട് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ഓക്സിജൻ ഉണ്ടാകത്തില്ല, ആ സ്ഥലത്തേക്ക് ഓക്സിജൻ ഉണ്ടാകത്തില്ല, എത്താൻ പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അതുപോലെ കാർബൺ മോണോക്സൈഡിൻ്റെയൊക്കെ പെർസെൻറ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഒരു ദുരന്തം ഉണ്ടാകാൻ ചാൻസാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാരണം ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറയുക. ഓക്സിജൻ്റെ നമുക്കറിയാം 21% ആണ് നമ്മുടെ ഓക്സിജൻ്റെ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഉള്ളത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ. പക്ഷേ അതിൻ്റെ പെർസെൻറ്റേജ് കുറയുന്ന അനുസരിച്ച് പല രീതിയിലുള്ള പ്രോബ്ലം നമ്മളിലേക്ക് വരും. ഒരു 14-16 ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൈറ്റായിട്ടുള്ള ഹൈപ്പോക്സിയ എന്ന് പറയുന്നത് നമ്മുടെ ടിഷ്യൂകളിലേക്ക്, അതായത് നമ്മുടെ ടിഷ്യൂകളിലേക്കുള്ള ഓക്സിജൻ്റെ സപ്ലൈ കുറയുവാനുള്ള ചാൻസാണ്. അത് ഏകദേശം ഒരു 9-10 ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിവിയറായിട്ടുള്ള ഹൈപ്പോക്സിയ ഉണ്ടാകും. ഒരു വ്യക്തി ഒരു 8%, അതായത് നമ്മൾക്ക് ചുറ്റുമുള്ള ഇപ്പോൾ ഇങ്ങനെയുള്ള കിണറുകളിലൊക്കെ ഒരു 8% ഓക്സിജൻ വരുന്നൊരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വ്യക്തി മരണപ്പെടാൻ തന്നെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേക ഓർത്തേക്ക്, ഒരു 8% ചുറ്റളവിൽ നമുക്ക് ഓക്സിജൻ കിട്ടുന്നൊരവസ്ഥയിൽ ഒരാൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ മരണപ്പെടാൻ തന്നെ ചാൻസ് ഉണ്ട്. നമുക്ക് അടുത്ത കാര്യം എന്താണെന്ന് നോക്കാം. മറ്റ് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മിതികൾ, അതായത് ഇങ്ങനെയുള്ള കിണറുകൾ മറ്റതിൻ്റെയൊക്കെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മിതി, ഇപ്പോൾ ഈ കഴിഞ്ഞ അപകടം നടന്ന സ്ഥലത്തും അതിൻ്റേതായ രീതിയിലുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അടിയിലേക്ക് ചെല്ലുമ്പോൾ തീർത്തും വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള ഒരു നിർമ്മിതി തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അശാസ്ത്രീയമായ നിർമ്മിതിയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വർക്കുകളിൽ ഏർപ്പെടുന്ന ആളുകളുടെ ഫിസിക്കൽ കണ്ടീഷൻ, അതായത് അവരുടെ ശാരീരിക അവസ്ഥ, ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളുള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെ അതിന് മുമ്പ് ഈ വർക്കിന് പോകുന്നതിന് മുമ്പായിട്ടുള്ള ശാരീരിക സ്ഥിതികൾ എന്തെങ്കിലും മോശമാണെങ്കിലൊക്കെ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണോ എന്ന് തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള ഓക്സിജൻ പെർസെൻറ്റേജ് നമുക്ക് പര്യാപ്തമാണോ എന്നറിയാനായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ മെഴുകുതിരിയോ അല്ലെങ്കിൽ ചെറിയ ലൈറ്റുകളോ എന്തെങ്കിലും ജസ്റ്റ് കത്തിച്ച് നമ്മൾ ആ സ്പേസിലേക്ക് കൊണ്ടുപോകുക, അതായത് നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ വരെയും നമ്മൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അത്
പൂർണ്ണമായിട്ടും കത്തി തന്നെ നിൽക്കുകയും കുറച്ചു നേരം കത്തി നിൽക്കുകയും നമ്മൾ തിരിച്ചെടുത്താലും അത് കത്തി തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും അവിടെ ഓക്സിജൻ്റെ പെർസെൻറ്റേജ്, നമുക്കറിയാം ഒരു ഫയർ അല്ലെങ്കിൽ ഒരു തീ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓക്സിജൻ്റെ പെർസെൻറ്റേജ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ആ രീതി ഒന്ന് ഉറപ്പുവരുത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അവിടെ മതിയായിട്ടുള്ള സുരക്ഷാ ഉപകരണങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക വളരെ അത്യാവശ്യം. അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ആളുകൾക്ക് സിഗ്നൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ, അതായത് റോപ്പിൽ എന്തെങ്കിലും കെട്ടി മണിയോ അതല്ല എന്തെങ്കിലും റോപ്പിൽ തന്നെ നമുക്ക് കുരുക്കി കഴിഞ്ഞാൽ സർഫസിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുകളിൽ നിൽക്കുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ടുള്ള ഒരു ആശയവിനിമയം നടത്താൻ പറ്റുന്ന സംവിധാനം അവിടെ ഉണ്ടോ എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നവരെ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വലിച്ചു കയറ്റുന്നതിനുള്ള, അതാ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിന് സഹായിക്കുന്ന ഫുൾ ബോഡി ഹാർനസ്സുകൾ, ഇപ്പോൾ അങ്ങനെ ഫുൾ ബോഡി ഹാർനസ് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇമ്പ്രവൈസേഷൻ ആയിട്ടുള്ള സ്ലിങ്ങുകൾ, റോപ്പ് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ആ റോപ്പ് വെച്ചിട്ടുള്ള സ്ലിങ്ങുകൾ ഉണ്ടാക്കിയിട്ട് അതുമായിട്ട് മാത്രം നമ്മൾ ഇങ്ങനെയുള്ള വർക്കുകളിലേക്ക് പോകാൻ നിൽക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മുകളിലുള്ളവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള സിഗ്നൽ കൊടുക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മുകളിലുള്ളവരുമായിട്ട് നടക്കാതെ വരുമ്പോൾ അവർക്ക് വലിച്ചു കയറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യത്തോടെ മാത്രം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാൻ പോവുക എന്നുള്ളതും വളരെ വളരെ അത്യാവശ്യമാണ്. സുരക്ഷാ ഉപകരണങ്ങളിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ അപകടം പറ്റിയ ആളെ കിണറോ അല്ലെങ്കിൽ മാൻഹോളോ എന്തെങ്കിലും ആയിക്കോട്ടെ അതിൽ നിന്നും വലിച്ചു കയറ്റുന്നതിന് പര്യാപ്തമായിട്ടുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ബലം, അത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ആളുകളെ വലിച്ചു കയറ്റുന്നതിന് പര്യാപ്തമായിട്ടുള്ള കപ്പി പുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ നമ്മൾ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ആളെ വലിച്ചു കയറ്റുവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ അവർ കയറി വരാനൊക്കെ, അതായത് ബോധമുള്ള ഒരാളാണെങ്കിൽ അവരുകൂടെ സഹായിച്ച് കയറി വരാൻ നോക്കും. പക്ഷേ ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ തീർത്തും അൺകോൺഷ്യസ് ആകുന്ന ഒരു വ്യക്തിയെ അവരുടെ ഭാരം തന്നെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അവരെ കരയിലേക്ക് വലിച്ചു കയറ്റാൻ ചിലപ്പോൾ ഒരാൾക്ക് നടക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് പര്യാപ്തമായിട്ടുള്ള ആൾബലവും അതുപോലെ തന്നെ ഇത് വളരെ ഈസിയായിട്ട് കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു നിർമ്മിതി, അതായത് ഈ നമ്മൾ ട്രൈപോഡ് അങ്ങനെയുള്ള എന്തെങ്കിലും നിർമ്മിതി ചെയ്യാം, അതുപോലെ ഏതെങ്കിലും പുള്ളി അല്ലെങ്കിൽ കപ്പികളൊക്കെ നമുക്ക് ഇട്ട് അതിലൂടെ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയാസരഹിതമായിട്ട് നമുക്ക് ആളെ മുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അത് വളരെ അത്യാവശ്യമാണ്. ആദ്യം തന്നെ പറയട്ടെ, ഒരു അപകടം നമ്മുടെ കൺമുൻപിൽ ഉണ്ടാകുമ്പോൾ ഒരു മുൻകരുതലെടുക്കാതെ, ഒരു സുരക്ഷാ മുൻകരുതലെടുക്കാതെ നമ്മൾ ആ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുകയാണ് സാധാരണ ഒട്ടുമിക്കവരും ചെയ്യുന്നത്. അതിനുള്ള കാരണം ചിലപ്പോൾ ആ വ്യക്തി നമ്മുടെ സഹപ്രവർത്തകരാകാം, അതല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ളവരാകാം. അത് ഇനിയിപ്പോൾ ഒരു പരിചയമില്ലാത്തതാണെങ്കിൽ പോലും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ആ ഒരു മാനുഷിക മൂല്യം നമ്മളെ ആ പ്രവൃത്തിയിൽ നമ്മുടെ ജീവന് പോലും വില നൽകാതെ നമ്മൾ അതിലേക്ക് ഏർപ്പെടുവാനായിട്ട് നമ്മളെ നയിക്കുന്നതാണ്. അതിനുള്ള എത്രയെത്ര ഉദാഹരണങ്ങൾ സമൂഹത്തിലുണ്ട്. നൌഷാദിക്ക, ജിഷ്ണു ഉണ്ണി, അങ്ങനെ എത്രയോ എത്രയോ ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ എന്ത് സാഹചര്യം ഉണ്ടായാലും നാം ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ അപകടത്തിൽപ്പെട്ട ആളെ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിലുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ സുരക്ഷയും വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വവും നമ്മുടെ മനസ്സിൽ വേണ്ടതുമാണ്. മൂന്നാമത്, നമ്മൾ കാരണം ഒരു മൂന്നാമതൊരാളും ഇതിലേക്ക് വരാതിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തി നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഒരു അപകടത്തിലേക്ക് നമ്മൾ പ്രവർത്തിക്കാൻ പോകുമ്പോൾ വളരെ അത്യാവശ്യമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഒരു അപകടം ഉണ്ടായി എന്ന് ഉറപ്പുവരുന്ന ആ നിമിഷം തന്നെ ഫയർഫോഴ്സിന് വിവരം അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുപോലെ തന്നെ നമ്മൾ എമർജൻസി മെഡിക്കൽ സർവീസുകളെ അലേർട്ട് ചെയ്യുക എന്നുള്ളതും, അതായത് ഈ ആംബുലൻസ് മറ്റുള്ള സംവിധാനങ്ങൾ നമ്മൾ വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കിണർ കേസുകളിലൊക്കെ ഓക്സിജൻ്റെ പെർസെൻറ്റേജ് കുറവ് അല്ലെങ്കിൽ ഓക്സിജൻ്റെ അഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഓക്സിജൻ തെറാപ്പി കൊടുക്കുക എന്നുള്ളതും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ആംബുലൻസ് സർവീസ് നമ്മൾ ഒരുക്കേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളെക്കൊണ്ട് ആകാവുന്ന രീതിയിലുള്ള സുരക്ഷാ മുൻകൊരുക്കം, അതായത് ഇപ്പോൾ ഇതിൻ്റെ ആഴം എന്ത് രീതിയിലുള്ള അപകടമാണ് നടന്നത്, എന്തൊക്കെ സിറ്റുവേഷൻ ആണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഫയർഫോഴ്സിനല്ലെ സുരക്ഷാ ഇതിനു വേണ്ടി വരുന്ന ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് കൈമാറുക എന്നുള്ളതും വളരെ അത്യാവശ്യം തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, മതിയായ സുരക്ഷാ മാർഗങ്ങളെടുത്ത് നാം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അപകടങ്ങളെ തീർച്ചയായിട്ടും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഇനിയും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ.